ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെയ്ജ്. അപ്പോൾ ഇന്നും ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ജസ്റ്റ് ഒരു 10-15 നാടൻ പ്രാവിനെ എൻ്റെ അയൽവാസി വളർത്തുന്നുണ്ട്. വീടിൻ്റെ അവിടെ നിന്നൊരു 4-5 വീട് മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവർ പയ്യനെ വളർത്തുന്നു, ഇപ്പം മുടിവെട്ടം പോയിരിക്കുകയാണ്. അങ്ങനെ ആളെ കിട്ടിയില്ല, അങ്ങനെ അവിടെ വന്ന് കുറച്ച് വിഷ്വൽസൊക്കെ ക്യാമറയിലെടുത്തു. അപ്പോൾ ഇവിടുത്തെ ബേസിക് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് പറയാനൊന്നുമില്ല, ഒരു 10-15 നാടൻ പ്രാവാണ് ഉള്ളത്. ഇതെല്ലാം വീടിൻ്റെ മുകളിൽ ഇരിക്കുക. കൂടൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ചെറിയൊരു സെറ്റപ്പിൽ ഒരു 6 അറയിലെ കൂടാണുള്ളത്. പിന്നെ മുകളിലൊരു ചെറിയൊരു കേജ്. അപ്പോൾ 6 അറയ്ക്കായിട്ട് ഒറ്റ ഡോറാണ് കേട്ടോ. അപ്പോൾ അതിലിതാ 1 അറയിൽ ഇതാ 2 കുഞ്ഞൊക്കെയുണ്ട്. 2 കുഞ്ഞുണ്ട്. ഇതിലൊരു നല്ല ഭംഗിയുള്ള കറുപ്പിയുള്ള കുഞ്ഞുണ്ട്. ഇതാ 1 പ്രാവ് മുട്ടയിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു 6 അറയിൽ ഒരു കേജ്, ഒരു 10-15 നാടൻ പ്രാവ്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ഒരു പാവപ്പെട്ട കുടുംബം അവർ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അത് ആ കേജ് ഇങ്ങനെ വച്ചിരിക്കുകയാണ്. അങ്ങനെ തുറന്നുവിട്ടാണ് വളർത്തുന്നത്. എല്ലാം നല്ല ആക്റ്റീവായിട്ട് ഇവിടെ പുല്ലൊക്കെ ഇഷ്ടംപോലെ കഴിച്ച് നല്ല ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട്. ഫുൾ പറന്ന് നടക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. മുട്ടയിട്ടിരുന്നത് ചേഞ്ച് ചെയ്ത് അടുത്ത പ്രാവ് ഒന്ന് കയറി ഇപ്പോഴേക്കും അടയിരുന്നത് മാറിയിരിക്കുകയാണ്. ഇത് 2 പ്യുവർ വൈറ്റ് കുഞ്ഞുങ്ങളാണ്. ആധികാരികമായിട്ടൊന്നല്ല പ്രാവ് വളർത്തിയിരിക്കുന്നത്. ജസ്റ്റ് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഭംഗിക്ക് അവരൊരു 10 പ്രാവിനെ വളർത്തുന്നതിനേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിൽ ഒരുപാട് പേരും ആ ഒരു രീതിയായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ വലിയ ഷെഡ് ഉണ്ടാക്കിയോ ലോഫ്റ്റായിട്ടൊന്നും ആയിരിക്കത്തില്ല വളർത്തുന്നത്. ഭംഗിക്ക് ഒരു 10 പ്രാവിനെ വളർത്തണം എന്നുള്ളവർക്ക് ഇതേപോലെയൊക്കെ സാധിക്കും. ഇങ്ങനെ ചെറിയൊരു കേജിൽ 10 പ്രാവിനെ ഇതേപോലെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തുറന്നുവിട്ട് വളർത്താം. എൻ്റെ രീതിയിൽ തന്നെ അവന് ഗോതമ്പിനുള്ള പൈസ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതാ കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പ്രാവുകളും രോഗങ്ങളൊന്നും ഇല്ലാതെ നല്ല ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് റസൽപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ പ്രാവുകളിരിക്കുന്നത്. ഇവിടെ വളർത്തിയിരിക്കുന്ന ഫുള്ള് നാടൻ പ്രാവുകളാണ് കേട്ടോ. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന കുറച്ചു പേർക്കെങ്കിലും തോന്നാം കൂടിങ്ങനെ താഴെ വെച്ച് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുമ്പോൾ പൂച്ചയൊക്കെ പ്രാവിനെയും കുഞ്ഞിനെയൊക്കെ പിടിക്കത്തില്ല എന്ന്. അവിടെ പൂച്ചയുടെ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരിങ്ങനെ വെച്ചിരിക്കണ ധൈര്യമായിട്ട്. പൂച്ച ശല്യവും കാക്കയുടെ ശല്യമൊന്നും ഉള്ളിടത്ത് ഇത്രയും വലിയ ഡോറിട്ട് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം നിങ്ങളുടെ ഏരിയയുടെ സ്ഥിതി നോക്കിയിട്ട് വേണം നിങ്ങൾ കൂടിൻ്റെ ഡോറൊക്കെ സെലക്ട് ചെയ്യാനായിട്ട്. ഇവിടെ ഇത്രയും വലിപ്പത്തിന് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന അങ്ങനത്തെ ശല്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാവാനാണ് സാധ്യത. 4-5 പ്രാവൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല മാർക്കിംഗ് ഉള്ള പോലത്തെ എനത്താൻ പ്രാവുകളെ പോലെ തോന്നുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള പ്രാവുകളാണ്. അപ്പം അതിൻ്റെ വിഷ്വൽസ് ആണ് കൂടുതൽ ആഡ് ചെയ്യണം. ഇതിൽ കൂടുതൽ ഡയലോഗ് പറയാൻ ഇല്ല. കണ്ട് ഒരു ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.